ഇനിയിപ്പോൾ ഒരു 10-15 മീറ്റർ മാത്രം അകലെ എന്നുള്ളത് രീതിയിലേക്ക് ഇപ്പോൾ വാഹനത്തെ എത്തിച്ചിട്ടുണ്ട്. അന്ന് അപകടത്തിൽപ്പെടുന്ന ഘട്ടത്തിൽ നിന്നിരുന്ന പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 50 മീറ്റർ മാറി മറുവശത്ത് ആ ലോറി തിരികെ എത്തിയിരിക്കുന്നു. അത് അന്നുണ്ടായിരുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ രൂപത്തിലല്ല, ഭാവത്തിലല്ല എന്നുള്ളത് പറയാം. അതിനപ്പുറത്ത് തകർന്ന നിലയിലാണെങ്കിൽ പോലും ആ വാഹനത്തെ തിരികെ എത്തിക്കാൻ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പുറകുവശത്ത് ആ ഹൗസിംഗ് പാർട്ടിൽ കണക്ട് ചെയ്തിരുന്ന മേഖലയിൽ നിന്ന് ആ റോപ്പ് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും പുറകുവശത്ത് ഒന്നുകൂടി ഹുക്ക് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും പുറകുവശത്തായിക്കൊണ്ട് അത് ഹുക്ക് ചെയ്യുകയാണെങ്കിൽ ആ വാഹനം ഒന്നുകൂടി എളുപ്പത്തിൽ മുകൾ തട്ടിലേക്ക് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് അതിൻ്റെ പ്രവൃത്തികൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഡ്രെജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും പുറകുവശത്ത് വീണ്ടും ഏറ്റവും പുറകുവശത്ത് ഹുക്ക് ചെയ്യാനുള്ള നടപടിയാണ് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ അല്പം കൂടി ദൂരത്തിലേക്ക് എളുപ്പത്തിൽ ഈ വാഹനത്തെ മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. അത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് റോഡിലേക്ക്, അതായത് സമതലത്തിലേക്ക് മാറ്റാൻ വലിയ പ്രയാസമില്ല. ആ നിലയിലേക്ക് ഇപ്പോൾ ആ വാഹനത്തെ എത്തിച്ചിരിക്കുന്നു. എത്രത്തോളം നീളമുണ്ടായിരുന്ന ഒരു വാഹനമാണ്, എത്രത്തോളം ലോഡ് വഹിച്ചിരുന്ന ഒരു വാഹനമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ആ ദൃശ്യം കാണുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ്. കാരണം അതിൻ്റെ ചേസ് ഉൾപ്പെടെയുള്ള പാർട്ടുകൾക്ക് കാര്യമായ പരിക്കുകൾ, വലിയ രീതിയിലുള്ള പരിക്കുകൾ എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷേ സാങ്കേതികമായ അതിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അത് ആ നിലയ്ക്ക് തന്നെ കാണാം. എന്നാൽ പോലും ആ വാഹനത്തെ പൂർണ്ണമായും ഇത്രയും ദിവസം കണ്ടെത്താൻ കഴിയാതെ പോയി. ഏറ്റവും ഒടുവിൽ ഇന്നലെ കണ്ടെത്തി. അതിൻ്റെ ഈ ഒരു ക്യാബിൻ ഉൾപ്പെടെയുള്ള പാർട്ടുകൾ ഈ മേഖലയിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചു. അത് ഇന്നലെ തന്നെ പൂർണ്ണമായും എടുക്കാനുള്ള നീക്കങ്ങൾ നടത്തി, അത് പരാജയപ്പെട്ടുപോയി. ഇപ്പോൾ വീണ്ടും ഒരു ദൗത്യം എന്നുള്ള നിലയ്ക്ക് വെയിൽ ഉദിക്കുന്നതിന് മുൻപ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഗംഗാബലിയുടെ ഒരു കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ വെയിൽ ഉദിക്കുന്നതിന് മുൻപ് തന്നെ പൂർണ്ണമായും അതിനെ റോഡരികിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഇപ്പോഴും ആ ക്യാബിനകത്ത് പല കാര്യങ്ങളും, അതായത് അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസ്ഥികൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ ഇവിടെ നേരത്തെ ജിതിനൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ മുഗൾ തട്ടിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ പൂർണ്ണമായ ഒരു പരിശോധന ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഇരുമ്പ് പാർട്ടുകളൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് നീക്കിയാലൊക്കെ ഇനിയിപ്പോൾ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. അർജുൻ ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ വസ്തുക്കളൊക്കെ ഉണ്ടാകാം അതിനകത്ത്. അതൊക്കെ പുറത്തേക്ക് എടുക്കേണ്ട നടപടിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലോറി പുറത്തേക്ക് എടുക്കുന്ന നടപടിയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ആ ഡ്രെജറിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ സഹിതം ഈ തൊട്ട് കരയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇത്രയുമാണ്, വളരെ വ്യക്തമാണ്. ആ ഡ്രെജർ അല്പം കൂടി ഇങ്ങോട്ട് നീക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കരയിലുള്ള ഓപ്പറേറ്റേഴ്സ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പുള്ളി വീണ്ടും മുൻവശത്തേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഇരുമ്പ് തൂണുകൾ ഉയർത്തേണ്ടതുണ്ട്. അത് ഉയർത്തിയാൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ്. അപ്പോൾ സമയം വീണ്ടും നഷ്ടപ്പെടും. അപ്പോൾ അത് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കരയിലുള്ള ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് എത്തുന്നു. അവരതിൻ്റെ പുറകുവശം വീണ്ടും ഒന്നുകൂടി ഹുക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് ഉയർത്തുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. യെസ്, തമ്പ് കാണിക്കുന്നുണ്ട്. ഉയർത്തിക്കോളാനുള്ള നിർദ്ദേശം അവിടെ ഡ്രെജറിലുള്ള ഓപ്പറേറ്റർക്ക് പോകുന്നുണ്ട്. അദ്ദേഹം അതനുസരിച്ച് യെസ് അത് ഹുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അത് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനിപ്പോൾ ഉയർത്തുക എന്നുള്ളത് മാത്രമാണ്. സമാന്തരമായി കരയിൽ നിന്നുകൊണ്ട് ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് വീണ്ടും വലിക്കുന്ന നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ അല്പസമയവും കൂടി കഴിയുന്നതോടുകൂടി ഈ വാഹനത്തിൻ്റെ യെസ് അത് ഡ്രെജറിലുള്ള ക്രെയിൻ അത് ഉയർത്തി തുടങ്ങിയിരിക്കുന്നു, ഹുക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അത് സമാന്തരമായി മുന്നിലുള്ള ക്രെയിൻ, അതായത് റോഡരികിൽ നിർത്തിയിരിക്കുന്ന റിക്കവറി വാൻ, അതിനെ ഫ്രണ്ടിലേക്ക് ഹുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും. വാഹനം ആ ക്രെയിൻ അല്പം കൂടി പുറകിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശവും കൂടി നൽകുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് മുകൾ തട്ടിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നേരത്തെ ആ മണ്ണിൽ തട്ടി നിൽക്കുമോ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ആ ഭൂമ ഉയർത്താനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത്. ആ തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് അല്പം കൂടി അതിൻ്റെ ആ ഒരു റിക്കവറി വാനിൻ്റെ ഭൂമ ഉയർത്തുന്നുണ്ട്. അത് മണ്ണിൽ തട്ടി നിൽക്കുന്നതിനപ്പുറത്തേക്ക് അത് പെട്ടെന്ന് തന്നെ ഉയർത്തി മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് ക്യാമറ ഔട്ടുകൾ അവിടെ വരുന്നുണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ദൃശ്യത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഏറ്റവും പുറകുവശം പൂർണ്ണമായും ഡ്രെജറിലുള്ള ക്രെയിനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നു. ആ ഭാഗം ഇപ്പോൾ താഴ്ത്തിയിരിക്കുകയാണ്. അതോടുകൂടി ആ ഫ്രണ്ട് വശം, ക്യാബിൻ പാർട്ട് ഉൾപ്പെടെയുള്ള വശം ഉയർന്നു വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡ്രെജറിലുള്ള സേവനം, ക്രെയിനിൻ്റെ സേവനം ഏറെക്കുറെ അവസാനിക്കുന്ന കാഴ്ച തന്നെയാണ്. അതിൻ്റെ ഹുക്കുമായി ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ആ റോപ്പ് ഇപ്പോൾ റിലീസ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഫ്രണ്ട് പോർഷൻ
അല്ല, വീണ്ടും അവർ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ വാഹനത്തെ കുറച്ചുകൂടി നീക്കി വെക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ പോകുന്ന രീതിയിലല്ല, കുറച്ചുകൂടി ഇടതുവശത്തേക്ക്, കോ ഡ്രൈവർ ക്യാബിനുള്ള പോർഷനുള്ള ആ ഭാഗത്തേക്ക് അല്പം കൂടി നീക്കി വെക്കാനുള്ള നിർദ്ദേശമൊക്കെ ഇരു ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് തമ്മിൽ പരസ്പരം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. എങ്ങനെ എളുപ്പത്തിൽ ഇത് മുകളിലേക്ക് എത്തിക്കാമെന്നുള്ളത് സംബന്ധിച്ചുള്ള ആശയവിനിമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ലൂസാക്കിയിരുന്ന ആ ഡ്രെജറിലുള്ള ക്രെയിനിൽ നിന്നുള്ള റോപ്പ് വീണ്ടും ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഇനിയിപ്പോൾ അത് ഉയർത്തുമോ അല്ലെങ്കിൽ അല്പം കൂടി ഇടതുവശത്തേക്ക് അത് നീക്കി വെക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ ഏറെക്കുറെ അത് കരയിലേക്ക് വാഹനം എത്തി എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, രണ്ട് തവണ ഇന്നലെ വൈകിട്ട് ശ്രമങ്ങൾ നടത്തിയതാണ്. ആ രണ്ട് തവണയും അത് പരാജയപ്പെട്ടു പോയതാണ്. നിലവിൽ കരയിലേക്ക് വലിച്ച് എത്തിച്ചിരുന്ന ആ ലോറി അല്പം കൂടി ആ റോപ്പ് റിലീസ് ചെയ്തിരിക്കുന്നു, പൂർണ്ണമായും റിലീസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ക്രെയിനിൻ്റെ നേരത്തെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ക്യാബിൻ പാർട്ടുമായി ഘടിപ്പിച്ച ആ റോപ്പ് പൂർണ്ണമായും റിലീസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഡ്രെജറിലുള്ള ക്രെയിനിൻ്റെ ആ ഒരു ഹുക്ക് ചെയ്തിരിക്കുന്ന ആ പാർട്ട് വെച്ചുകൊണ്ടാണ് ലോറി ഈ ഒരു നിലയിൽ ഈ മേഖലയിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ആ റോപ്പ് വേറെ എവിടെയാണ് മാറ്റി ഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്യാബിൻ പാർട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലേക്ക് ഒരു പക്ഷേ ഈ കരയിൽ നിൽക്കുന്ന ക്രെയിനിൻ്റെ ഈ ഒരു റോപ്പ് ഘടിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് തൂക്കിയെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നു. വലിച്ച് നീക്കുന്നതിന് ഒരു തടസ്സം ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാബിൻ പാർട്ടിൻ്റെ ആ ഒരു പോർഷനിൽ കാണാൻ സാധിക്കും, വലിയൊരു മൺതിട്ട അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ വലിച്ച് നീക്കിയെടുക്കുന്നത് പ്രയാസകരമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ ഒരു ചേസിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് എങ്ങാണ്ട് അത് കണക്ട് ചെയ്യുമോ എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത കിട്ടണം. നിലവിൽ നമുക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയുന്നില്ല. കാരണം ആ റോപ്പുകളെല്ലാം തന്നെ പൂർണ്ണമായും റിലീസ് ചെയ്തിട്ടിരിക്കുന്നതാണ് കരയിലുള്ള ക്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇനി കുറച്ച് സമയവും കൂടി മാത്രമേ വേണ്ടൂ കരയിലേക്ക് പൂർണ്ണമായും അർജുൻ ഓടിച്ചിരുന്ന ആ ഭരത് ബൻസിൻ്റെ ആ ലോറി എത്താൻ എന്നുള്ളതാണ്.